alihi wa ashabihi ajma'in amma ba'd. Allah subhanahu wa ta'ala നമുക്ക് നൽകിയ അപാരമായ അനുഗ്രഹമാണ് അവൻ്റെ കലാമായ പരിശുദ്ധ ഖുർആൻ പഠിക്കാൻ താല്പര്യം ഉണ്ടാക്കിത്തരികയും അതിനുവേണ്ടി സമയം നീക്കിവെക്കാൻ നമുക്ക് തൗഫീഖ് നൽകുകയും ചെയ്തു എന്നത്. അൽഹംദുലില്ലാ. നമ്മൾ അഞ്ചായത്ത് സൂറത്ത് യാസീനിലെ അഞ്ചായത്ത് നമ്മൾ കാണാതെ പഠിച്ചു. അതുമായി ബന്ധപ്പെട്ട ഒട്ടനവധി ആയത്തുകൾ പഠിച്ചു, കുറേ ദുആകൾ പഠിച്ചു. അവസാനം ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ തിലാവത്തിൻ്റെ സുജൂദിലെ പ്രാർത്ഥനയുടെ ആശയവും പഠിച്ച് നമ്മൾ തീർത്തു. മൂന്ന് പ്രാർത്ഥനയാണ് തിലാവത്തിൻ്റെ സുജൂദിലുള്ളത്. ഒന്ന്, ഖുർആനിൽ തന്നെ അള്ളാഹു പറയുന്നുണ്ട്, സൂറത്ത് ബനീ ഇസ്രായീലിൻ്റെ അവസാന ഭാഗത്ത് അത് നമ്മൾ എഴുതിയതാണ്. സുബ്ഹാന റബ്ബിന ഇൻ കാന വഅദു റബ്ബിന ലമഫ്ഊല. രണ്ട്, സജദ വജിഹിയ ലില്ലദി ഖലഖഹു വശക്ക സംഅഹു ബസറഹു ബിഹൗലിഹി വഖുവ്വതിഹി തബാറകല്ലാഹു അഹ്സനു ഖാലിഖ. മൂന്നാമത്തതാണ് ഏത്? ഇപ്പോൾ നമ്മൾ പഠിച്ച അല്ലാഹു മക്തുബിലി ബിഹ ഇൻദ കജറ വദാനിഹ ബിഹ ബിസറ വജഅലഹ ബിഹ ഇൻദ കദുഖറ വതകബ്ബലഹ മിന്നി കമാ തകബ്ബൽതഹ മിൻ അബ്ദിക ദാവൂദ് എന്ന പ്രാർത്ഥന. ക്ലിയറായില്ല? നല്ല സംശയം. അപ്പോൾ ഈ മൂന്ന് പ്രാർത്ഥന തിലാവത്തിൻ്റെ സുജൂദിൽ നമ്മൾ പ്രാർത്ഥിക്കുക എന്നതാണ് പറഞ്ഞതിൻ്റെ ഉദ്ദേശം. അപ്പോൾ ഖുർആനിൻ്റെ അവതരണവുമായി ബന്ധപ്പെട്ട തൻസീൽ അൽ അസീസ് റഹീം എന്ന ഖുർആനിൻ്റെ അവതരണവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ഒരു ആയത്തിൻ്റെ വിശദീകരണത്തിലാണ് നമ്മളിത് പറഞ്ഞത്. അപ്പം ഇനി തൊട്ടടുത്ത് നമുക്ക് പഠിക്കാനുള്ള ആയത്ത് ഖുർആൻ എന്തിന് അവതരിച്ചു എന്നതിൻ്റെ ലക്ഷ്യങ്ങളിൽപ്പെട്ട ഒരു ലക്ഷ്യം. എന്തിനാണ് ഖുർആൻ ഇറങ്ങിയത്? അതിൻ്റെ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട് ഖുർആൻ ഇറങ്ങാൻ. അതിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ് ഇനി നമുക്ക് പഠിക്കാനുള്ള ആറാമത്തെ ആയത്ത്. അപ്പോൾ നമ്മൾ ആയത്തിലേക്ക് കടക്കണം, എല്ലാവരും ഖുർആൻ നോക്കിയിരിക്കണം. ആറാമത്തെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തെങ്കിലും ഈ ക്ലാസ്സിലേക്ക് ബാക്കി പറഞ്ഞിരുന്നോ? ഇല്ലല്ലോ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പൂർത്തിയാക്കിയതല്ലേ. ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ചുള്ള സ്ഥലങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു പൂർത്തിയാക്കിയത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മളൊരു ആയത്ത് പഠിക്കുമ്പോൾ അതിൻ്റെ ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ ആയത്തുമായി ബന്ധപ്പെട്ട അതിൻ്റെ പാരായണ നിയമം, നമ്മൾ എങ്ങനെയാണ് അത് ഓതേണ്ടത് എന്നതാണ് നമ്മൾ പഠിക്കുക. നമുക്കത് പഠിക്കാനുള്ളത് അതാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ആയത്തുകളൊക്കെ പഠിച്ചപ്പോൾ പറഞ്ഞ ഒരു കാര്യം, യാസീന് നമുക്ക് ഒട്ടുമിക്ക പേർക്കും കാണാപാടാണ്. പക്ഷേ കാണാപാഠം വളരെ വലിയ ഒരു അപകടമുള്ള സംഗതിയാണ്. അത് എപ്പോഴാണ് അപകടമാകുക? നമ്മൾ ശരിയല്ലാത്ത രൂപത്തിൽ അത് കാണാതെ പഠിക്കുമ്പോഴാണ്. അപ്പോൾ ശരിയല്ലാത്ത രൂപത്തിൽ കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നീട് അത് ഒന്ന് മാറ്റി പഠിക്കണമെങ്കിൽ കുറച്ച് പ്രയാസമുള്ള സംഗതിയാണ്. അപ്പോൾ ആ പ്രയാസം നമ്മൾ അനുഭവിച്ചേ പറ്റുള്ളൂ. കാരണം നമ്മൾ കേട്ട യാസീനൊക്കെ ജനശതാബ്ദി യാസീനാണ്. ആ അത് അത് വിട്ടാൽ പിന്നെ അത് പോവുകയാണ്, പിന്നെ അത് അതിൻ്റെ മുബിയിലേ നിൽക്കുള്ളൂ. അങ്ങനെ നമ്മൾ കേട്ടതും മൂല്യം, നമ്മളെ പണ്ഡിതന്മാർ ഓതുന്ന കേട്ടതും യാസീൻ എവിടൊക്കെ ഓതുന്നുണ്ടോ അവിടൊക്കെ ഓതുന്ന കേട്ടത് നമ്മളങ്ങനെയാണ്. മയ്യത്ത് എടുത്ത് വെച്ചിട്ട് മുറ്റത്ത് ഇറക്കി വെച്ചതിന് ശേഷം ഒരു യാസീനോത്തുണ്ട്. അത് ഹൈ സ്പീഡ്, ഞാനേക്കാളും വലിയ വണ്ടി ഉണ്ടോ എനിക്കറിയില്ല, ഹൈ സ്പീഡിലാണ് അത്. കാരണം ആ ആൾക്കാരിങ്ങനെ ഇറങ്ങി നിൽക്കുകയാണ്. അപ്പം അതിങ്ങനെ അടിച്ച് മിന്നിക്കലാണ്. അത് വരുന്നവരൊക്കെ അങ്ങനെ തന്നെ, നമ്മൾ കേട്ടതും പഠിച്ചതൊക്കെ അങ്ങനെയാണ്. പക്ഷേ ഖുർആൻ ഓതിയിട്ട്
കുറ്റം കിട്ടുക എന്ന് പറയുന്നൊരു സംഗതി ഉണ്ട്. കാരണം അത് ഇത് എങ്ങനെയാണോ അവതരിച്ചത് അതുപോലെ, അതാണ് തൻസീറുൽ അസീസ് റഹീമിൻ്റെ ഒരു വിശദീകരണം. അതാണ് എങ്ങനെ വനസ്സല്ലാഹു തൻസീല എന്നല്ല പറഞ്ഞു, നമ്മൾ കേട്ടു തൻസീറുൽ അസീസ് റഹീമിൻ്റെ വിശദീകരണമാണ് വനസ്സല്ലാഹു തൻസീല. നമ്മൾ അതിനെ ഒരു വറത്തിലിൽ ഖുർആന തർതീല, ഇതൊക്കെ നമ്മൾ അതിൻ്റെ വിശദീകരണത്തിൽ പഠിച്ചതാണ്. ഖുർആനിനെ നമ്മുടെ സൗകര്യവും നമ്മുടെ സമയില്ലായ്മയും നമ്മുടെ ധൃതിയും ഒന്നും ഖുർആനിനെ ബാധിക്കാൻ പാടില്ല. ഇത് അള്ളാഹുവിൻ്റെ കലാമാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ ഒഴിവ് ഒഴിവുണ്ടാക്കി സമയം കണ്ടെത്തി, വേറെ എന്ത് ഇല്ലെങ്കിലും ഇതിനു വേണ്ടി സമയം കണ്ടെത്തി അതതിനെ മട്ടത്തിൽ ചെയ്യണം. ഇല്ലെങ്കിൽ നമ്മൾ കുറ്റക്കാരായി പോകും. അതുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് അള്ളാഹു തആല ഏഴ് ആകാശത്തിന് മുകളിൽ നിന്ന് ഇത് നൽകുകയും എന്നിട്ട് അദ്ദേഹം അത് റസൂലുള്ളാഹിക്ക് ഓതി കൊടുക്കുകയും ചെയ്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സ്വഹാബത്തിന് ഓതി കൊടുത്തു. അവർ എങ്ങനെയാണോ അത് ഓതിയത് അതുപോലെ ആയിരിക്കണം നമ്മളത് പഠിക്കേണ്ടത്. ഇല്ലെങ്കിൽ നമ്മൾ കുറ്റക്കാരാണ്. നമ്മളായിട്ടൊന്നും ചെയ്യാൻ മാറ്റാൻ പറ്റില്ല. അപ്പോൾ ഇനി നമുക്കിതിൽ പറയാനുള്ളത് അതിൻ്റെ ഒത്തുമായി ബന്ധപ്പെടണം. ശ്രദ്ധിക്കുക, ലി തുയറ ഒന്നാമത്തത് ആദ്യം കേൾപ്പിക്കുക. അതിന് മുമ്പ് നിങ്ങൾ ഇതൊന്ന് ശ്രദ്ധിക്കണം, ഞാൻ പറയുന്ന സ്ഥലം പ്രത്യേകം ശ്രദ്ധിക്കണം. അവിടെ അലി തുതിറ എന്നുള്ളടുത്ത് ഒരു നൂനുണ്ട്. ആ നൂനാണ് പ്രധാനം. ആ നൂന് ഉച്ചരിക്കാൻ പാടില്ല. ആ നൂന് ഉച്ചരിക്കാൻ പാടില്ല. അതാണ് ഊത്തിൽ അറിയ ശ്രദ്ധിക്കേണ്ട നിയമം. ഉച്ചരിക്കാൻ പാടില്ല എന്ന് മാത്രമല്ല, ആ സ്ഥാനത്ത് നന്നായി ഒന്നത്ത് കൊടുക്കും വേണം. ഉങ്ങാണ്ട് ഓതി പോകാനൊന്നും പറ്റൂല. ഒന്നത്ത് കൊടുക്കാൻ നേരം മണിക്കണം. ആ നിയമത്തിന് ഇഖ്ഫാഉൻ ബിഗുന്ന എന്നാണ് പറയാ. എന്താ പറയാ? ഇഖ്ഫാഉൻ ബിഗുന്ന എന്നാണ് പറയാ. കാരണം അതിന് ശേഷം ലാല് വന്നു എന്നതാണ്. എന്തുകൊണ്ട് ആ നൂന് ഉച്ചരിക്കാൻ പാടില്ല? എന്തുകൊണ്ട് ആ നൂന് ഇഖ്ഫാ ചെയ്യണം, അവ്യക്തമാക്കണം? അതിന് ശേഷം ഏതക്ഷരം വന്നു? ലാലി എന്ന അക്ഷരം വന്നു. അപ്പൊ ഖുർആനിൽ സാക്കിനായ നൂന് കൂടുതലും ഉച്ചരിക്കാൻ പാടില്ലാത്ത സ്ഥലമാണ്. അറബിയിൽ എത്ര പിന്നെ അക്ഷരങ്ങളുണ്ട് ടോട്ടൽ? അറബി ഭാഷയിൽ ടോട്ടൽ എത്ര അക്ഷരമുണ്ട്? അറബി ഭാഷയിൽ ടോട്ടൽ എത്ര അക്ഷരങ്ങളാണുള്ളത്? 18ആ? ഏ 21, 29, 18 ഇങ്ങുണ്ടാ 27. ആ പിന്നെ എത്ര അക്ഷരമാണ്? 29. ഇപ്പോഴും ശരി ആൻസർ വന്നിട്ടില്ല. 28 അക്ഷരങ്ങളാണ് അറബി ഭാഷയിൽ. 28 അക്ഷരങ്ങളാണ്. അതിൽ സാക്കിനായ നൂന്, ശരിക്കും ശ്രദ്ധിക്കണം ഞാൻ പറഞ്ഞ കാര്യം, സാക്കിനായ നൂന് അത് സുക്കൂനുള്ള നൂന് വ്യക്തമാക്കേണ്ടത് 6 അക്ഷരങ്ങൾക്ക് മുന്നിലാണ്. എത്ര അക്ഷരങ്ങൾക്ക് മുന്നിൽ? 6 അക്ഷരങ്ങൾക്ക് മുന്നിലാണ്. ബാക്കി എത്ര അക്ഷരങ്ങളുണ്ട്? 22 അക്ഷരമുണ്ട്. ആ 22 അക്ഷരത്തിൽ മുഴുവനും ഉച്ചരിക്കാൻ പാടില്ലാത്തതാണ്. അതിൽ 2-3 അക്ഷരങ്ങൾ അടുത്ത അക്ഷരത്തിലേക്ക് ലയിപ്പിക്കാനുള്ളതാണ്, ഇത്ഗാം എന്ന് പറയും. ബാക്കിയുള്ളതൊക്കെ അവിടെ ഉച്ചരിക്കണില്ല, ലയിപ്പിക്കണം. ബാക്കിയുള്ളതെല്ലാം എന്താണ്? ഉച്ചരിക്കാൻ, വ്യക്തമാക്കി ഉച്ചരിക്കാൻ പാടില്ലാത്ത സ്ഥലങ്ങളാണ്. അപ്പോൾ അതിൽപ്പെട്ടൊരു സ്ഥലമാണ് ഇവിടെ. ഏത്? ലിത്തുറ എന്നാ പറയാ, തുൻ എന്ന് പറയാൻ പാടില്ല. തുൻ എന്ന് പറഞ്ഞാൽ കൂത്ത് തെറ്റി. ലി തുന്തിറ എന്ന് പറഞ്ഞാൽ തെറ്റി. നൂന് എവിടുന്നാ വരണത്? നൂന് നാ നീ നൂന്ന് എന്ന് പറഞ്ഞു നോക്കി. നാ നീ നൂന് എന്നൊക്കെ പറഞ്ഞു എവിടുന്നാ? നാവിൻ്റെ അറ്റവും മേലെ ഒരു പല്ലിൻ്റെ അല്ലേ, ആ അറ്റവാണ്. അവിടെ തട്ടാൻ പാടില്ല. അവിടെ ഊതുമ്പോൾ തട്ടിയാ നൂന് വന്നു. അപ്പം നാവ് ഇവിടെ ഇങ്ങനെ നടുവിൽ പിടിക്കണം, നാവ് മേലേക്ക് പോകരുത്. ഏത് ഇത് പറയുമ്പോൾ ഈ അക്ഷരത്തിൻ്റെ സ്ഥലം വരുമ്പോൾ
സാക്കിനായ നൂന് വരുമ്പോൾ ലിത്തൂതിറ ഇങ്ങനെയാണ് ലിത്തൂതിറ. അപ്പം നൂനിൻ്റെ സ്ഥാനത്ത് ഉന്നത്ത് കൊടുക്കുക ചെയ്യുക. ഉന്നത്ത് കൊടുക്കണം, നിർബന്ധം മണിക്കണം. അതാണ് ഇഖ്ഫാവും ബിഗുന്ന. ശരി, രണ്ട്. അപ്പം ലിത്തൂതിറ കൗമമ്മ. അവിടെ കൗമൻ എന്ന കൗമൻ എന്ന അക്ഷരത്തിൻ്റെ മേലുള്ള ആ സാധനത്തിൽ നമ്മൾ എന്താ പറയുക? കൗമൻ മീമിൻ്റെ മേലുള്ള കൗമൻ എന്ന മീമിൻ്റെ മേലുള്ള ആ സാധനത്തിൽ നമ്മൾ പറയുന്ന പേരെന്താണ്? തൻവീൻ എന്നാണ്. എന്താണ് ഈ തൻവീൻ എന്ന വാക്കിൻ്റെ അർത്ഥം? തൻവീൻ എന്നാണ് പറയുക. അത്തൻവീൻ ശ്രദ്ധിക്കുക. ഇത് ഹർക്കത്ത് ഫത്ഹ് കസ്ർ ളമ്മ് അല്ലേ. ഇത് ഇരട്ടിക്കാണ്. ഇരട്ടിക്കുമ്പോഴാണ് നമ്മൾ എന്ത് പറയാ, ഇതിനെന്ത് പറയാ? തൻവീൻ എന്ന് പറയാം അല്ലേ. ഹർക്കത്ത് ഇരട്ടിക്കുമ്പോൾ അതിനെന്ത് പറയും? തൻവീൻ. അപ്പൊ ഈ തൻവീൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് അറിയാം? തൻവീൻ എന്നത് ഒരു അറബി വേർഡാണ്. തൻവീൻ എന്ന് പറഞ്ഞാൽ ആ അറബി വേർഡിൽ ആ സാധനം എന്താന്നുള്ളത്. തൻവീൻ എന്ന് പറയുമ്പം അതിൽ ഒരു അക്ഷരം അതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അറബി ഭാഷയിലെ ഒരു അക്ഷരം അതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അതിക്ക് നോക്കിയാൽ മനസ്സിലാവില്ല, നിങ്ങളൊന്ന് പറഞ്ഞു വയ്ക്കാൻ മനസ്സിലാവും. തൻവീൻ അത്തൻവീൻ എന്ന് പറയുമ്പോൾ അതിൽ ഒരു അക്ഷരം ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അറബി ഭാഷയിൽ ഒരു അക്ഷരം ഒളിഞ്ഞു കിടക്കുന്നുണ്ട്, നൂന്. നൂന് അപ്പൊ തൻവീൻ എന്ന് പറഞ്ഞാൽ നൂനിന്റെ ഉച്ചാരണം എന്നാണ്. എന്താണ്? അപ്പൊ ഈ സാധനം വന്നാൽ അതിന് നൂനിന്റെ ഉച്ചാരണം കൊടുക്കണം എന്നാണ്. തൻവീൻ എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് അതിൻ്റെ നിയമങ്ങൾ നമുക്ക് തലയിൽ കയറാത്തത് അല്ലേ. മദ്രസയിൽ ഏറ്റവും കൂടുതൽ പ്രയാസമുള്ള സംഭവം എന്തായിരുന്നു? മദ്രസയിൽ നിങ്ങൾക്ക് പഠിക്കുമ്പോൾ പ്രയാസം ഉണ്ടായിരുന്ന ഒരു സംഗതി ഏതാണ്? തജ്വീദാണ്. അത് തജ്വീദ് തലയിൽ കയറാത്തത് ഈ പറയുന്ന പല വാക്കുകൾ എന്താണെന്ന് അറിയില്ല, അതാണ് പ്രശ്നം. തൻവീൻ എന്ന് പറഞ്ഞാൽ നൂനിൻ്റെ ഉച്ചാരണം എന്നാണ്. എന്താണ്? അപ്പൊ ഈ സാധനത്തിനാണ് തൻവീൻ എന്ന് പറയുന്നത്. അപ്പൊ ഏത് അക്ഷരത്തിന്റെ മേലെ ഇത് വന്നാലും, അത് ഫത്ഹ് ആവട്ടെ കസ്ർ ആവട്ടെ ളമ്മ ആവട്ടെ, ഏത് അക്ഷരത്തിന്റെ മേലെ അത് വന്നാലും അതിന് നൂനിന്റെ ഉച്ചാരണം കൊടുക്കണം. ഇതിന്റെ അപ്പൊ നൂന് എന്ന് പറയുമ്പം ന നി നൂ ന, അതിലെ നി എന്നതാണ് നൂന്. ഒരു അക്ഷരത്തിന്റെ അസൽ എന്താ? ഏതൊരു അക്ഷരത്തിൻ്റെയും അസില് സുക്കൂനാണ്. ഇതിപ്പോൾ ഇങ്ങനെ ഉണ്ട് എഴുതിയാൽ നമ്മൾ എന്താ പറയാ? നൂന് എന്ന് പറയും അല്ലേ. ഇതിങ്ങനെ ഇട്ടാൽ ന, ഇങ്ങനെ ഇട്ടാൽ നി, ഇങ്ങനെ ഇട്ടാൽ നൂ. അപ്പം ഇവിടെ നൂനിൻ്റെ ഉച്ചാരണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആ അക്ഷരത്തിൻ്റെ അസിലാണ്. അപ്പൊ സാക്കിനായ നൂനിനർത്ഥം അതിൻ്റെ ഉച്ചാരണം കൊടുക്കലാണ്. ബാഇന്റെ ഉച്ചാരണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ സാക്കിനായ ബാ ആണ്. തായിന്റെ ഉച്ചാരണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? സാക്കിനായ ത ആണ്, സുക്കൂനുള്ള ത ആണ്. മനസ്സിലാവണ്ടേ പറഞ്ഞത്? അപ്പൊ ഏതൊരു അക്ഷരത്തിന്റെ മേലെ ഇത് വന്നാലും അതിന് എന്ത് കൊടുക്കണം? നൂനിന്റെ ഉച്ചാരണം. ആ നൂൻ എന്തായിരിക്കും? സാക്കിനായ നൂനായിരിക്കും. ഇതാ ഇനി ഞാൻ പറയാം. അപ്പോ നമ്മള് ഫത്തഹിന്റെ മേലെ വന്നു ഇതെന്താ വയ്ക്കുക? ഒന്നുകൂടി അച്ഛന്തായി ഇനി ഇവിടെ ശ്രദ്ധിക്കേ. ഇതെന്താ വയ്ക്കുക? ഇതെന്താ വയ്ക്കുക? അന്. ഇതെന്താ വയ്ക്കുക? അന്. ഇതെന്താ വയ്ക്കുക? ബിൻ. ഇതെന്താ വയ്ക്കുക? ബിൻ അല്ലേ. ഇത് ബിൻ എന്നല്ല വയ്ക്കുക, ഇതോ ഇതും ബിൻ എന്നാ വയ്ക്കുക. ഇതെന്താ വയ്ക്കുക? തുൻ.
എന്താ വായിക്കുക? ഇപ്പൊ ക്ലിയർ ആയ, ക്ലിയർ ആയോ? അപ്പൊ ഒരു അക്ഷരത്തിന്റെ മേലെ ഫത്ഹ്, കസ്ർ, ലമ്മ് ഏത് വന്നാലും അതിന് അത് ഇരട്ടിച്ച് വന്നാൽ, രണ്ടെണ്ണം വന്നാൽ അതിൻ്റെ പേര് മാറി തൻവീൻ എന്നാണ്. എന്ന് പറഞ്ഞാൽ അത് എവിടെ ഏത് അക്ഷരത്തിൻ്റെ മേലെ താഴെ വരുന്നോ ആ അക്ഷരത്തിന് നൂനിൻ്റെ ഉച്ചാരണം, സാക്കിനായ നൂനിൻ്റെ ഉച്ചാരണം കൊടുക്കണം. അപ്പൊ കൗമൻ എന്നാ പറയാ അല്ലേ? ആയത്തിലുള്ള എന്താണ്? കൗമൻ അല്ലേ? ഇനി ഇത് നമ്മൾ ഇങ്ങനെ പിരിച്ച് ചെയ്താണെങ്കിൽ ഇങ്ങനെ പറയും, കൗമൻ അല്ലേ? കൗമൻ എന്നിടത്ത് വായിക്ക, ഇതോ കൗമൻ എന്നാണ് വായിക്ക. അപ്പൊ കൗമൻ ഇങ്ങനെ എഴുതാൻ പറ്റില്ല, എഴുതിയ തെറ്റാണ്. ഇതിങ്ങനെ എഴുതാൻ പാടില്ല, എഴുതിയ തെറ്റാണ്. എഴുതുമ്പോ അങ്ങനെ തന്നെ എഴുതണം, ഹർക്കത്തിട്ടിട്ടെന്നെ എഴുതണം. ഉച്ചാരണമാണ് സാക്കിനാനൂലിന്റെ ഉച്ചാരണം വരേണ്ടത്. ശരി, അപ്പൊ ഇവിടെ ഇപ്പൊ നമ്മളിത് തുന്തിറ എന്ന് പറഞ്ഞില്ലേ തൊട്ട് മുന്നില്, അവിടെ ഏതക്ഷരത്തിന്റെ നിയമ പറഞ്ഞത്? ഏത് ഏത് നൂന്? സുക്കൂനായ നൂന്. അപ്പം അതും ഈ തൻവീനും രണ്ടും ഒരേ സംഗതിയല്ലേ? അല്ലേ? ഉച്ചാരണത്തിന് രണ്ടും ഒരേ സംഗതിയല്ലേ? അതുകൊണ്ട് രണ്ടിനെയും ബാധിക്കുന്ന നിയമങ്ങളും ഒന്നാണ്. എങ്ങനെ? രണ്ടിനെയും ബാധിക്കുന്ന നിയമങ്ങളും ഒന്നാണ്. അപ്പൊ സാക്കിനായ നൂനിനെ നമ്മൾ നേരത്തെ പറഞ്ഞു, സാക്കിനായ നൂനിന്റെ മുന്നിൽ റാല് വന്നാൽ അത് ഉച്ചരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞില്ലേ, ഉന്നത്ത് കൊടുക്കണം എന്ന് പറഞ്ഞില്ലേ. ഇനി തെന്നീനിന്റെ മുന്നിലും ഒരു റാല് വന്നാൽ അവിടെ നിയമം തന്നെയാണ്. പറഞ്ഞ മനസ്സിലായ? തൻവീനിന്റെ മുന്നിലും, തൻവീന് ഫത്തോറും ഖസറും നമുക്ക് തൻവീണ്ടാവും, അതിന്റെ മുന്നിലും ഇതേ അക്ഷരം വന്നാൽ നിയമം അത് തന്നെയാണ്. അപ്പൊ ഇനി ഇവിടെ നമ്മൾ കൗമൻ എന്ന തൻവീനിന് ശേഷം വരുന്ന അക്ഷരം, ആ അക്ഷരം ഇനി സാക്കിനായ നൂനിന്റെ മുന്നിൽ വന്നാൽ ഞാൻ ഇവിടെ പറയാൻ പോകുന്ന അതേ നിയമമാണ് സാക്കിനായ നൂനിന്റെ മുന്നിൽ വന്നാലും. നന്നായിട്ട് രാവിലെ തന്നെ തലതിരിഞ്ഞ ഇനി ഇതിലും സിമ്പിളായിട്ട് എങ്ങനെ പറയാൻ നിങ്ങൾക്കറിയില്ല. ഇത് ശ്രദ്ധിച്ചാൽ മതി, നമ്മൾ പഠിക്കുന്നത് പ്രധാനമായും ഖുർആനിൽ സുക്കൂനുള്ള നൂനിൻ്റെയും തൻവീനിൻ്റെയും നിയമമാണ്. അത് മനസ്സിലായ? പിന്നെ അടുത്ത പ്രശ്നം അത് എങ്ങനെയാണ് ഓതേണ്ടത് എന്നുള്ളതാണ്. അതെങ്ങനെയാണ് ഓതേണ്ടെന്നുള്ള, ചില സ്ഥലത്ത് അത് വ്യക്തമാക്കണം, ചില സ്ഥലത്ത് വ്യക്തമാക്കാൻ പാടില്ല. അത് മനസ്സിലായ? മനസ്സിലായില്ലേ? ഇനി പഠിക്കേണ്ടത് അത് എവിടേക്കാണ് വ്യക്തമാക്കേണ്ടത്, എവിടേക്കാണ് വ്യക്തമാക്കാൻ പാടില്ലാത്തതെന്നുള്ളതാണ്. അത്രയേ ഉള്ളൂ, സിമ്പിളാ, സംഭവം സിമ്പിളാ. ഇത് ഞാൻ തൻവീന് പഠിക്കാൻ വേണ്ടിയിട്ട് ബോർഡ് തന്നോണ്ട് എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. ഇതിപ്പോ അങ്ങനെ നമുക്കൊക്കെ അസ്മാവിന്റെ പണിയെടുത്ത മാതിരിണ്ട്. അസ്മാവിന്റെ പണി തകിടമൽ എഴുതി കണ്ടില്ല നിങ്ങള്? അതിങ്ങനത്തെ കുറെ പണികളാണ്. ഇത് ഒന്നുമില്ല, ഇത് ബൻ ബിൻ ബുൻ, അത് സംഭവം എന്താന്നുള്ളത് അൻ ഇൻ ഒൻ പഠിക്കാൻ വേണ്ടി പറഞ്ഞതെന്ന് മാത്രം. തൻവീൻ എന്ന് പറഞ്ഞാൽ നൂനിന്റെ ഉച്ചാരണത്തിനാണ് നമ്മൾ തൻവീൻ എന്ന് പറയുക. അങ്ങനെ വരുമ്പോൾ അവിടെ നൂനിന്റെ ഉച്ചാരണം കൊടുക്കണം. പക്ഷേ ചില സ്ഥലത്ത് ആ നൂനിന്റെ ഉച്ചാരണവും വരാൻ പാടില്ല. എഴുത്തിൽ ഉണ്ടാകും, പക്ഷെ വരാൻ പാടില്ല. അപ്പൊ ഇനി ആയത്തിലേക്ക് വരും. ഇവിടെ കൗമമ്മ, ആ കൗമൻ എന്ന തൻവീന് ശേഷം വന്ന അക്ഷരം മീമാണ്, അല്ലാതെ അലിഫല്ല. കൗമൻ എന്ന ആ മീമിന്റെ മേലെ നീട്ടാനില്ലേ, ആ നീട്ടാനുള്ള തൻവീനിന്റെ ഭാഗമായിട്ടുള്ള ഒരു ചിഹ്നമാണ്, തൻവീനിന്റെ ഭാഗമായിട്ടുള്ള ചിഹ്നമാണ് ഏത് അവിടെ കൊടുത്തിട്ടുള്ള കൗമൻ എന്ന്. കൗമൻ എന്ന് ഒരിക്കലും ഫത്ഹ ആയിട്ട് വരുമ്പോൾ അത് ഏത് വാക്കാണെങ്കിലും ശരി, ഫത്ഹ ആണെങ്കിൽ പിന്നെ ഉദാഹരണത്തിന് ഇവിടെ നോക്കി, ബൈത്തുൻ 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 ഇങ്ങനെ വരും. ബൈത്തൻ എന്നാണെങ്കിൽ ഇങ്ങനെ എഴുതൂല, ഇവിടെ ശ്രദ്ധിക്കണേ, ബൈത്തൻ എന്നാണെങ്കിൽ ഇങ്ങനെ എഴുതൂല. അപ്പൊ അതിന് ഇങ്ങനെ കൊടുക്കണം. അത് ഏത് വാക്കും തന്നെ, ഇപ്പൊ മുസ്ലിമുൻ മുസ്ലിമുൻ എന്നിങ്ങനെ കൊടുക്കും.
മുസ്ലിം മൻ എന്നാണെങ്കിൽ ഇത് മാറ്റിയിട്ട് ഇങ്ങനെ കൊടുത്താൽ മുസ്ലിം മൻ ആവില്ല. ആ അതിനെന്താ ഫത്ത ആണെങ്കിൽ ഇതിന്റെ കാല് മേലെ കണ്ട് പോണം. മനസ്സിലാണ്ട് പറഞ്ഞത്? അത് അപ്പൊ തൻവീനുമായി ബന്ധപ്പെട്ട ചിഹ്നമാണത്. അതല്ലാതെ എന്തല്ല, തൻവീന് ശേഷം വരുന്ന അക്ഷരല്ല. ഇതെന്തിനാണ് ഇങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, നമ്മള് അത് വ്യക്തമാക്കണോ അല്ലേ എന്നൊക്കെ നോക്കണത് അക്ഷരം നോക്കിയിട്ടല്ലേ, അല്ലേ? സാക്കിനായനുവിന് വ്യക്തമാക്കണോ വ്യക്തമാക്കണ്ടേ, അല്ലെങ്കിൽ തന്മീന് വ്യക്തമാക്കണോ വ്യക്തമാക്കണ്ടേ എന്നതൊക്കെ നമ്മൾ തീരുമാനിക്കുന്ന ശേഷം വരുന്ന അക്ഷരം നോക്കിയിട്ടാണ്. അപ്പൊ ഇത് പറയാതിരുന്നാൽ നിങ്ങൾക്ക് ആ സംശയം തീരൂല. അപ്പൊ ഇവിടെ തന്മീന് ശേഷം വന്ന അക്ഷരം ഏതാ? ഖുർആൻ നോക്കി, മീമാണ്. അപ്പൊ എന്താ നിയമം എന്ന് അറിയുന്നത്? സാക്കിനായ നൂനാണെങ്കിലും തൻവീനാണെങ്കിലും അതിനു ശേഷം മീമ് വന്നാൽ എന്ത് ചെയ്യണം എന്നറിയോ? തൻവീനിനെ മീമിലേക്ക് ലയിപ്പിക്കണം. എന്ത് ചെയ്യണം? മീമിലേക്ക് ലയിപ്പിക്കുക. ആ ലയിപ്പിക്കുക എന്നുള്ള അറബിയിൽ ഇതുകാമ് എന്ന് പറയാം, ഇതുകാം എന്ന് പറയാം. അപ്പൊ ലയിപ്പിക്കുമ്പോ ഉന്നത്ത് കൊടുക്കണം, മണിച്ചു കൊണ്ടായിരിക്കണം. അപ്പം ഇങ്ങനെയാണ് കൗമൻ എന്ന് പറയാൻ പാടില്ല. കൗമൻ എന്ന് അവിടെ കൗമൻ എന്ന തൻവീന് വ്യക്താകാൻ പാടില്ല. കൗമ പറഞ്ഞാൽ മതി, മാ പറയാം. അപ്പൊ ഒന്ന് ബാക്കിയില്ലേ? കൗമ എന്ന് പറയുമ്പോൾ ഒന്ന് ബാക്കിയില്ലേ? അതിനെ എയിലേക്ക് ലയിപ്പിക്കുക, തൊട്ടടുത്ത മീമിലേക്ക് ലയിപ്പിക്കുക. ലയിപ്പിച്ചിട്ട് അവിടെ നല്ലോണം മണിക്കുക, അതാണ് ചെയ്യേണ്ടത്. ഇനി ഞാൻ ഇനി ബാക്കി പറയാനുണ്ട്, അതിൽ കുറച്ച് തജ്വീദ് നിയമങ്ങൾ വരുന്നുണ്ട് ഈ ആയത്തിൽ. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഞാൻ ഈ പറഞ്ഞത് അതിലും കൂടി പറഞ്ഞാൽ നിങ്ങളെ തലയിൽ കയറൂല. അപ്പം ഇതൊന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഈ ഖിറാഅത്ത് ഒന്ന് ഊതാ, ആവർത്തിച്ചോദാം. നമ്മൾ യാസീൻ ഓതുന്ന പല മൂലയന്മാരെ ആൾക്കാരൊക്കെ യാസീൻ ഓതുന്ന സമയത്ത് യാസീൻ നമ്മൾ കേൾക്കാറുണ്ടല്ലോ. ഇങ്ങനെ ഈ ആയത്തിന് ഇത്രയും സ്ഥലം കൊടുത്ത്, ഇത്രയും സമയം കൊടുത്ത്, ഇത്രയും സ്പേസ് കൊടുത്ത് ഓതുന്ന കേട്ടിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ഇത് ഈ ആയത്ത് ഇപ്പൊ നമ്മൾ കേട്ടില്ലേ, ഇതുപോലെയാണ് ഇറങ്ങിയത്. ഇപ്പൊ ഈ ആയത്ത് ഈ കേട്ട പോലെയാണ് ആര് ഓതിക്കൊടുത്തത്? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസല്ലം റസൂലിന് ഓതിക്കൊടുത്തത്. അപ്പൊ നമ്മളും അങ്ങനെ തന്നെയാണ് ഓതേണ്ടത്. നമുക്ക് സമയമല്ല, നേരമല്ല എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്? ഇത് ആ ഖുർആൻ എപ്പോഴും സാവകാശം, അതാണ് ഉറത്തിലിൽ ഖുർആനെ തറത്തില്ല എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്താ? ഉറത്തിൽ ഈ ഖുർആൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് ഖുർആൻ എങ്ങനെയാണ് വായിക്കേണ്ടതെന്ന് വരെ ഖുർആനിലുണ്ട്. എങ്ങനെ ഇത് ഓതണം എന്ന് വരെ ഖുർആനിലുണ്ട്, അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഉറത്തിലിൽ ഖുർആനെ തർത്തില, തർത്തിൽ എന്ന് പറഞ്ഞ സാവകാശം നിർത്തി നിർത്തി എന്നാണ്. ആ നിർത്തി നിർത്തി എന്നുള്ളതാണ് തർത്തിൽ. ആ വാക്കന്നെ എങ്ങനെയാണ് സാവകാശം ഓതുക എന്നുള്ളതാണ്. ധൃതി കൂട്ടാൻ പാടില്ല. നമ്മളൊക്കെ അല്ലെങ്കിൽ റഹ്മാൻ അറിയാം, മാലിക്കെ തിരിയാക്കണം, തിരിയാക്കണം, സൈദന സുഹൃത്തു ഹുസൈൻ, അതിലാണ് കഴിഞ്ഞ് ഫത്തി കഴിഞ്ഞ് ഇങ്ങനെ ഓതരുത്. അതുകൊണ്ടാണ് നിസ്കാരത്തിൻ്റെ സമയത്തൊക്കെ കുറച്ച് സാവകാശം നമ്മളതിന് സമയമൊക്കെ നീക്കി വെച്ച് ധൃതിയിൽ എന്ത് ചെയ്യരുത്, നമ്മൾ ചെയ്യരുത്. ഇനി തിരക്കുള്ള സമയത്താണെങ്കിൽ നിങ്ങൾ വലിയ സൂറത്തൊന്നും ഓതണ്ട, ചെറിയ സൂറത്ത് ഓതിക്കാളി. മനസ്സിലാണ്ട് പറഞ്ഞത്? ഇപ്പൊ സബ്ബിഹിസ്മ നിങ്ങൾക്ക് ഓതാൻ എന്നുള്ള നേരം തിരക്കാണ്. അപ്പൊ നിങ്ങൾ ഇന്നായത്തിനാക്കൽ കൗസർ ഓതിയാൽ മതി. ആ ഇന്നായത്തിനാക്കൽ കൗസർ ശരിക്കും അത് അവതരിച്ച പോലെ ഓതുമ്പോ നിങ്ങൾക്ക് സബ്ബിഹിസ്മ പകുതി ഓതുന്ന സമയം ഇതിന് വേണ്ടി വരും, ധൃതി ഓതുന്ന സമയം. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫർദ് നിസ്കാരത്തിലൊക്കെ ഓതിയ സൂറത്ത് ഏതാണ്? സബോഴത്തിവാൽ ഓതിയിട്ടില്ല, മീഊന് ഓതിയിട്ടില്ല, മസാനി ഓതിയിട്ടില്ല, മുഫസ്സലായ സൂറത്താണ് ഓതിയത്. മനസ്സിലായില്ല? സബോഴത്തിവാൽ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഏഴ് വലിയ സൂറത്തിനെ പറയണം. മീഊൻ എന്ന് പറഞ്ഞാൽ നൂറും നൂറിൻ്റെ മേലെയുള്ള സൂറത്തിനാണ്, ആയത്തുള്ള സൂറത്തിനാണ്.
മത്താനി എന്ന് പറഞ്ഞേക്കാണെങ്കിൽ നൂറിൻ്റെ താഴെയുള്ള ആയത്തുള്ള സൂറത്തിനാണ്. മുഫസ്സൽ എന്ന് പറഞ്ഞാൽ ഈ സബ്ബീസ്മെൻ്റെ കീഴ്പ്പറ ചെറിയ സൂറത്ത്, ആ സൂറത്തെ ഓതിയിരുന്നത് മനസ്സിലാവില്ല പറഞ്ഞത്. അപ്പോൾ നമ്മളെ ജീവിത തിരക്കുകൾക്കിടയിലാണ് നമ്മൾ അഞ്ചു നേരം നിസ്കരിക്കുക. അപ്പോൾ ആ സമയത്തൊക്കെ ചെറിയ സൂറത്ത് ഓത സാവകാശം ഓതുക എന്നുള്ളതാണ്. ഇപ്പോൾ ഖുർആനും അങ്ങനെ തന്നെയാണ്. ശരി, ഇനി ഇവിടെ ഒന്നുകൂടി ശ്രദ്ധിക്കുക. ലിതുന്ദിറ കൗമുന്ദിറ, അവിടെ ആ കൗമൻ എന്ന ഒന്ന് കൈവച്ചോളി, കൗമൻ എന്ന തൻവീനിനെ മീമിലേക്ക് ഇതുകാമി ചെയ്തു അല്ലേ. കൗമൻ എന്ന തൻവീനിനെ മീമിലേക്ക് ഇതുകാമി ചെയ്തു. അപ്പം ഇതുകാമി ചെയ്താൽ ലയിപ്പിക്കാന്നർത്ഥം. ഇതുകാമി ചെയ്തിട്ട് ഉന്നത്ത് കൊടുത്തു, മണിച്ചു. അതിന് ശേഷം ആ മീമിനെ എന്ത് ചെയ്യണം, മദ്ദ് കൊടുക്കണം. എന്ത് ചെയ്യണം, കൗമൻ മാ എന്ന രണ്ടാമത്തെ മീമുണ്ടല്ലോ, ഒന്നാമത്തെ നീമല്ല, രണ്ടാമത്തെ നീമ് നീട്ടണം. കാരണം മദ്ദക്ഷരം നമ്മൾ പണ്ട് പഠിച്ച മദ്ദക്ഷരം ഏതൊക്കെയാണ്, അലിഫ് വാവ്. മദ്ദക്ഷരങ്ങൾ ഏതൊക്കെയാണ്, അലിഫ് വാവ് യാൽ. ഏതൊക്കെയാണ്, അലിഫിനെ നീട്ടാൻ ഫത്തഹിനെ നീട്ടാൻ അലിഫ്, കസറിനെ നീട്ടാൻ യാൽ, ലമ്മിനെ നീട്ടാൻ വാവ്. മദ്ദക്ഷരത്തിന് ശേഷം ഇവിടെ പിന്നെ അലിഫ് വന്നാൽ ആറ് ഹർക്കത്ത് നീട്ടണം എന്നാണ്. അപ്പൊ ഇവിടെ കൗമ ആ മീൻ രണ്ടാമത്തെ മീനിനെ നല്ലോണം നീട്ടണം. അതാണ് മദ്ദ്. സാധാരണ നീട്ടുന്നതിനേക്കാൾ കൂടുതൽ മദ്ദ എന്ന് പറഞ്ഞ അറബി ഭാഷയിൽ മദ്ദ എന്ന് പറഞ്ഞ നീട്ടി എന്നാണ്. മദ്ദ മദ്ദൽ എന്ന കൈ നീട്ടി എന്നാണ്, മദ്ദറ നീട്ട എന്നാണ് വാക്കിൻ്റെ അർത്ഥം. അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം, മീമിനെ നീട്ടണം. കാരണം ശേഷം അലിഫ് വന്നോണ്ടാണ്. ഇനി അടുത്തത് ഉന്ദിറ, അവിടെ നേരത്തെ പറഞ്ഞ അതേ നിയമം. ഏത് നിയമം, ആ സാക്കിന ന്യൂന ശേഷം ഏതാ വന്നത്, ഇഖ്ഫാഉണ്ണിയാണ്. പിന്നെ ആബാഉഹും അവിടെ നീട്ടണം, അവിടെ നീട്ടണം. കാരണം അവിടെ മദ്ദക്ഷര ആ മദ്ദ ഇത് വന്നില്ലേ, അതിന് ശേഷം വാവാണ് വന്നത്. അപ്പം അവിടെ ഹംസൻ വന്നത്, വാവല്ല ഹംസൻ വന്നത്. അപ്പൊ ആബാഉഹും എന്ന് പറയണം, അത്രയേ ഉള്ളൂ ശ്രദ്ധിക്കേണ്ട സ്ഥലങ്ങൾ. മനസ്സിലാവുണ്ടോ? അപ്പൊ ഇത്രയും സ്ഥലങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടാണ് ഈ ആയത്ത് ഓതി. ഞാൻ ഒന്നുകൂടി പറയാം. ഒന്ന് ലിതുദിറ സാക്കിന നൂനിൻ ഇഖ്ഫാഉ ബിഗുന്ന. രണ്ട് കൗമമ്മ അവിടെ തൻവീനിനെ മീമിലേക്ക് ഇതുകാമ ചെയ്യണം. മൂന്ന് മാ കൗമമ്മ എന്ന മീമിനെ രണ്ടാമത്തെ മീമിനെ നീട്ടണം, മദ്ദാണ് അത് നീട്ടണം. പിന്നെ നാലാമത്തത് ഉന്ദിറ, നേരത്തെ പറഞ്ഞ അതേപോലെ സാക്കിന നൂനിന് ദാല് വന്നു, അവിടെ എന്ത് ചെയ്യണം, ഉച്ചരിക്കാൻ പാടില്ല, ഇഖ്ഫാഉ ബിഗുന്നയാണ്. നാലാമത്തത് ആബാഉഹും, അവിടെയും എന്ത് ചെയ്യണം, മദ്ദിന് ശേഷം അവിടെ വന്നത് ഹംസാണ്. ആബാഉ എന്നുള്ളത് വാവല്ല, വാവിൻ്റെ മേലെ ഹംസാണ്. അപ്പൊ അതുകൊണ്ട് അത് നീട്ടണം. അത്രയും സ്ഥലങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് ഒന്നും കൂടി ഓതാം. ഇതിൻ്റെ ആയത്ത് ഇത് ഖിറാഅത്ത് നമ്മൾ ശരിയാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പം നമ്മൾ ഒരു 40-45 മിനിറ്റ്
ഖുർആന്റെ മുന്നിൽ ഇരുന്ന് നമ്മൾ ഈ ഓതിയതും നമ്മൾ ഈ ഓതാൻ പഠിച്ചതും ശീലിച്ചതും പരിചയിച്ചതുമെല്ലാം അള്ളാഹുവിൻ്റെ കലാമ് നന്നാക്കാനാണ് അല്ലേ. അള്ളാഹുവിൻ്റെ കലാമിൻ്റെ പാരായണം നന്നാക്കാനുള്ള അതിൻ്റെ തഹ്സീനു വേണ്ടിയുള്ള ശ്രമമാണ് നമ്മൾ നടത്തിയത്. കണക്കില്ലാത്ത പ്രതിഫലമാണ് ഇതിന് കിട്ടുക. നമുക്ക് നമ്മൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ നന്നാക്കല്ലേ, നമ്മൾ ആരോഗ്യം നന്നാക്കാൻ നോക്കും, നമ്മൾ വീട് നന്നാക്കാൻ നോക്കും, നമ്മളെ കച്ചവടം നന്നാക്കാൻ നോക്കും, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നന്നാക്കാൻ നോക്കും. എന്നാൽ നമ്മൾ നന്നാക്കാൻ ശ്രമിക്കുന്നതിൽ ഏറ്റവും മുന്തിയ കാര്യം ഏതാണ്? അള്ളാഹുവിൻ്റെ കലാമിൻ്റെ പാരായണം നന്നാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അതിന് കണക്കില്ലാത്ത പ്രതിഫലമാണ്. അള്ളാഹുത്തല ആ പ്രതിഫലം നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നാളെ ഖബറിലേക്കും പരലോകത്തേക്കുമുള്ള ഒരു വലിയ സമ്പാദ്യമായി ഈ ഏതാനും മിനിറ്റുകളെ അള്ളാഹു നമുക്ക് മാറ്റിത്തരുമാറാവട്ടെ. നമ്മുടെ നാവ് പല തവണ ഈ അക്ഷരങ്ങളിലൂടെ ഖുർആൻ ഷിഫയാണ്, ഖുർആനിൻ്റെ ഓരോ ആയത്തുകളും അക്ഷരങ്ങളും ഷിഫയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഖുർആൻ ആയത്തുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഉമനീരുകളിലൂടെ ഈ ഇറങ്ങിയ ഉമനീരുകൾ നമുക്കുള്ള എല്ലാ രോഗങ്ങൾക്കുമുള്ള ഷിഫ ആക്കി അള്ളാഹു മാറ്റി തരുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കുടുംബത്തെയും നമ്മുടെ മക്കളെയും സാലിഹായ കുടുംബമാക്കി സാലിഹായ മക്കളാക്കി തീർക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല മരിക്കുന്നത് വരെ നമുക്ക് ഒരു ഖുർആനിൻ്റെ പഠിതാവായി ജീവിക്കാനുള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്ന ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം وآخر دعوانا أن الحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.